തിരിച്ചെത്താം ഹരീഷ് വാസ്തവൻ വളരെ ചുരുങ്ങിയ സമയമുള്ളൂ താങ്കൾക്ക് പറയാനുള്ളത് പറയാം അതിനു മുമ്പ് താങ്കളോട് ചോദിക്കാണെങ്കിൽ ജോസ് ജോർജ് എംപിയുടെ കൊട്ടക്കാമ്പൂർ കയ്യേറ്റമുണ്ട് അത് സംബന്ധിച്ച വാർത്ത മാതൃഭൂമി ന്യൂസ് തന്നെയാണ് നൽകിയിട്ടുള്ളത് അതിലേക്കുള്ള അന്വേഷണം ഇനി എത്തുമ്പോൾ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹവുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും അങ്ങനെയാണ് ഈ സർക്കാർ നീങ്ങുക എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ജോസ് ജോർജുമായി ചർച്ച ചെയ്യാതെ ജോസ് ജോർജിൻ്റെ സമ്മതമില്ലാതെ ആ വാചകം പറഞ്ഞാൽ സമ്മതമില്ലാതെ സമവായമില്ലാതെ അത് ഒഴിപ്പിക്കൽ തുടങ്ങാനാവില്ല ജോർജ് ജോർജിന് മാത്രമല്ല മതമേലധ്യക്ഷന്മാരുടെയും പരസ്യപ്രവർത്തകരുടെയും ഞാൻ പരസ്യപ്രവർത്തനമാണെങ്കിൽ എൻ്റെയും കൂടെ ചർച്ചയില്ലാതെ എൻ്റെയും കൂടെ സമവായം ഇല്ലാതെ അത് നടപ്പാക്കാൻ കഴിയില്ല ഞാൻ ഈ മുഖ്യമന്ത്രിയുടെ വാചകങ്ങളിലേക്ക് വന്നാൽ ഇതിനകത്ത് നമ്മൾ മൂന്നാറിന് അപ്പുറം പോകുന്ന ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഒന്ന് സർക്കാരിനെ അറിയിക്കാതെ മണ്ണ് നീക്കൽ യന്ത്രം കൊണ്ടുപോയി കുരിശു പൊളിച്ച് നീക്കിയ നടപടി തെറ്റായിപ്പോയി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് ഉദ്യോഗസ്ഥർ അവരാ ബാധ്യത നിറവേറ്റുന്നില്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിയില്ല ഇത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മൂന്നാറിൽ നടക്കുന്ന ഓപ്പറേഷൻസിൽ സി പി ഐ എടുക്കുന്ന നിലപാടിനോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന മെസ്സേജാണ് അതായത് സി പി എം വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച് പരസ്യമായി തള്ളിപ്പറഞ്ഞതിന് ശേഷവും സി പി ഐയുടെ സപ്പോർട്ടോടു കൂടി നടക്കുന്ന മൂന്നാർ ഓപ്പറേഷന് ഇനി സി പി ഐയുടെ സപ്പോർട്ടോടു കൂടി മാത്രം കാര്യങ്ങൾ നടക്കില്ല ഞങ്ങളുടെ നിലപാട് കൂടി പരിശോധിക്കേണ്ടി വരും അല്ലാത്തവർക്ക് പുറത്തു പോകാം കാരണം ഒരു സർക്കാരെ ഉള്ളൂ റവന്യൂ വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിനെ അറിയിക്കാതെ എന്ന് മുഖ്യമന്ത്രി പറയുന്നത് വസ്തുതാപരമായി തെറ്റാണ് അപ്പോൾ മുഖ്യമന്ത്രി അറിയണം അല്ലെങ്കിൽ റവന്യൂ മന്ത്രി അറിഞ്ഞാൽ സർക്കാർ ആവില്ല ഒരു കൂട്ടത്തരവാം നഷ്ടപ്പെടുന്നു രണ്ടാമത്തെ കാര്യം പ്രഖ്യാപിച്ചത് രാത്രി ശരിയായില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു മുഖ്യമന്ത്രിയോ മന്ത്രിയോ രാവിലെ എണീക്കുന്നത് വരെ ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് നൂറ്റി നാല് എന്ന് പറഞ്ഞ അടിയന്തര സാഹചര്യത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ് ക്രിമിനൽ നടപടി ചട്ടം അത് തന്നെയാണ് മുഖ്യമന്ത്രി നൽകിയ സന്ദേശം ശ്രീ ഹരിദാസ് വളരെ പെട്ടെന്ന് താങ്കളുടെ അഭിപ്രായം എനിക്ക് എനിക്ക് ഒരു കാര്യമുള്ളൂ ശ്രീ വിജയരാഘവനോടുള്ള ഒരു അഭ്യർത്ഥനയാണ് വിജയരാഘവൻ പൊതുവെ പക്കതയോടുകൂടി കാര്യങ്ങൾ കാണുന്ന ഒരു സി പി എം നേതാവാണ് അദ്ദേഹം ഓർക്കേണ്ട ഒരു കാര്യം ഈ പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് നൽകിയ ചില സന്ദേശങ്ങളുണ്ട് ഫയലുകൾ തീർപ്പാക്കണം സത്യസന്ധമായിട്ട് പെരുമാറണം ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാവണം ഓർമ്മയുണ്ടോ എന്തൊരു ഇമേജ് ആണ് ആ പിണറായി ഗവൺമെൻറ്റിനുണ്ടാക്കിയിരുന്ന ആ സമയത്ത് അന്ന് നിങ്ങളെ പിന്തുണച്ചിരുന്ന ആൾക്കാര് പരസ്യമായിട്ട് പിന്തുണച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവർ ഇന്ന് എങ്ങനെയാ പ്രതികരിക്കണമെന്ന് വിജയരാഘവനെ പോലുള്ളവർ പിന്തിരിഞ്ഞ് അതാണോ ഇപ്പോൾ കാണുന്നത് പൊതുബോധം എന്താണോ അതിനപ്പുറമായിരിക്കും നിങ്ങളുടെ നിലപാടുകൾ ഒരിക്കലും അങ്ങനെയല്ല നമ്മുടെ സമൂഹത്തിലെ ജനങ്ങളാണ് ആത്യന്തികമായിട്ടും ഉയർന്ന ആളുകൾ അത് നമ്മൾ ബഹുമാനിക്കപ്പെടാതെ പോരുത് ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല ഈ പ്രശ്നങ്ങൾക്ക് രമ്യമായ പരിഹാരങ്ങൾ കാണുക ഏറ്റവും ശരിയായ പരിഹാരങ്ങൾ കാണുക പക്കുമായ പരിഹാരങ്ങൾ കാണുക